നിന്റെ മഹത്വം നിറയും വാഗ്ദാന പേടകം, ദൈവജനത്തിനു നേർവഴി കാട്ടും വാഗ്ദാന പേടകം. ഇസ്രായേലിന് ദൈവമൊരുക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പഴയ നിയമത്തിൽ അണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. പഴയ നിയമത്തിൽ അണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. ദൈവത്തിൻ്റെ ഉടമ്പടി നിറയും വാഗ്ദാനത്തിൻ പേടകം, സാന്നിധ്യം കവിഞ്ഞു നിൽക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പുതിയ നിയമത്തിൽ എഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം, ആ തിരുവചനം ശ്രവിച്ചു നീങ്ങാൻ അണയാം ഒരു മനമാ. പുതിയ നിയമത്തിൽ എഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം, ആ തിരുവചനം ശ്രവിച്ചു നീങ്ങാൻ അണയാം ഒരു മനമാ. തിരുവചനത്തിനു മാംസം നൽകിയ മാതാവല്ലോ മറിയം, തന്നുടെ മക്കൾക്കേകിയ വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. ദൈവത്തിൻ്റെ മഹത്വം നിറയും വാഗ്ദാന പേടകം, ദൈവജനത്തിനു നേർവഴി കാട്ടും വാഗ്ദാന പേടകം. ഇസ്രായേലിന് ദൈവമൊരുക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. സ്നേഹം നിറഞ്ഞ ഗുഡ്നസ് പ്രേക്ഷകരെ, വാഗ്ദാന പേടകത്തിൻ്റെ പുതിയ ഈ എപ്പിസോഡിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദാവീദ് രാജാവ് ധാരാളം ഉയർച്ച താഴ്ചകളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ, നിരവധി ദൈവാനുഭവങ്ങൾ സമ്പത്തായി സ്വീകരിച്ച ഒരു മനുഷ്യൻ, ലോകത്തിൽ ആർക്കും ക്ലെയിം ചെയ്യാൻ കഴിയാത്ത വിധം ദൈവം അനുഗ്രഹിച്ച് ഉയർത്തിയ ഇസ്രായേലിലെ മഹാരാജാവ്, ആയിരക്കണക്കിന് ആളുകളുടെ ഗായക സംഘത്തിൻ്റെ അകമ്പടിയോടെ മണിക്കൂറുകളോളം സകലതും മറന്ന് ദൈവത്തെ ആത്മാവിൽ ആരാധിച്ച് ജെറുസലേമിൻ്റെ ഓരോ പൂഴി മണലിനെയും ആത്മീയ സൗരഭ്യത്തിൽ നിറച്ച ഒരു മനുഷ്യൻ, തനിക്ക് എന്തെല്ലാം ഉണ്ട്, ദൈവം എന്തെല്ലാം തന്നുവെന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന രാജാവ്, ദാവീദ് രാജാവ് 51-ാം സങ്കീർത്തനം എഴുതുമ്പോൾ, ദാവീദിൻ്റെ വിലാപകാവ്യമാണ് സങ്കീർത്തനം 51, കണ്ണുനീരിൽ കുതിർന്ന പശ്ചാത്താപത്തോടുകൂടെ തനിക്ക് തെറ്റിപ്പോയി എന്ന അറിവോടെ ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും യാചനകളുമാണ്, ദാവീദിൻ്റെ കണ്ണുനീരും നൊമ്പരവുമാണ്, ദാവീദിൻ്റെ ഹൃദയവേദനയാണ് സങ്കീർത്തനം 51. 51-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. സങ്കീർത്തനം 51 വാക്യം 11.
ദാവീദ് ദൈവത്തോട് കഴിക്കുന്ന ഒരു പ്രാർത്ഥന, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. രണ്ട് റിക്വസ്റ്റ് ദാവീദ് ദൈവത്തോട് സമർപ്പിക്കുകയാണ്. ഒന്ന്, എൻ്റെ ദൈവമേ, തിരുസന്നിധിയിൽ നിന്ന് എന്നെ ഒരിക്കലും തള്ളിക്കളയരുതേ. രണ്ടാമത്തത്, എൻ്റെ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. പെന്തക്കോസ്തായുടെ അനുഭവങ്ങളൊക്കെ സ്വായത്തമാക്കി നാം മുന്നോട്ട് സഭയായി യാത്ര ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരാഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് വലിയ പ്രാർത്ഥനയോടെ, വലിയ ദാഹത്തോടെ നാം പെന്തക്കോസ്തായ്ക്ക് വേണ്ടി കാത്തിരുന്നു. പെന്തക്കോസ്ത അനുഭവങ്ങൾ 2019 അതിൻ്റെ നിരവധിയായ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് സഭ, നാം ഓരോരുത്തരും അതിൻ്റെ ജൈത്രയാത്ര മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ആരാണ്, പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളമുണ്ട് എന്ന് ചുരുക്കമായി നമുക്ക് ധ്യാനിക്കാം. പ്രിയരെ, പൗലോസ് ലീഹ എഫേസോസ് സഭയിൽ പോകുന്ന ഒരു സംഭവം അപ്പോസ്തല നടപടി പുസ്തകം 19 ആരംഭിക്കുമ്പോൾ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. പൗലോസ് ലീഹ എഫേസോസിൽ ആദ്യമായി എത്തുമ്പോൾ അവിടെയുള്ളവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? അവർ തിരികെ ചോദിക്കുകയാണ്, എന്ത് പരിശുദ്ധാത്മാവ്, ഏത് പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവ് എന്ന ഒന്നിനെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. വചനം ഇങ്ങനെയാണ് പറയുന്നത്, പത്രോസ് അപ്പോൾ അവരുടെ മേൽ കൈകൾ വെച്ചു, അവർക്ക് വേണ്ടി പത്രോസ് പ്രാർത്ഥിച്ചു. അഭിഷേകമുള്ള പത്രോസ് എഫേസോസിലെ ആ സമൂഹം 12 ഒരു സംഘമായിരുന്നു. ഈ 12 വേണ്ടി പത്രോസ് അവരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു. അവർ അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി, അവർ പ്രവചിക്കാൻ തുടങ്ങിയെന്ന് രേഖപ്പെടുത്തുന്നു. അപ്പോസ്തല നടപടി പുസ്തകം 19:1 വാക്യങ്ങളിലാണ്, 1-7 വാക്യങ്ങളിലാണ് നാം ഇത് കാണുന്നത്. ഒന്ന് പിന്നിലേക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് ആവശ്യമായ പ്രാധാന്യം നാം കൊടുക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന് ആവശ്യമായ സമയം, സ്ഥാനം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കൂട്ടായ്മകളിലും നാം നൽകുന്നുണ്ടോ എന്നുള്ളത് ഒരു വട്ടം കൂടെ നാം ചിന്തിച്ച് ഒരുപക്ഷെ തിരുത്തേണ്ട മേഖലകളുണ്ടെങ്കിൽ തിരുത്തേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അത്രമാത്രം ആഴത്തിൽ നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണ്. ഒരു ക്രിസ്ത്യാനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ദൈവത്തെ പിതാവായി, ദൈവത്തെ പുത്രനായി, ദൈവത്തെ പരിശുദ്ധാത്മാവായി സ്വീകരിക്കുവാനുള്ള കൃപ ദൈവം അവന് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, ദൈവമാണ്. ദൈവത്തിൻ്റെ അമൂല്യ ദാനം പരിശുദ്ധാത്മാവ് എന്ന ദൈവാനുഭവത്തിലൂടെ നമ്മിലേക്ക് കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങും. ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമ്മിൽ പ്രവർത്തിക്കും, ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമ്മിൽ സംസാരിക്കും, ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമ്മെ ധൈര്യത്തോടെ എഴുന്നേൽപ്പിച്ച് നിർത്തും. ഭീതി പൂണ്ട് 4 ദിക്കുകളിലും ചിതറിപ്പോയ അപ്പോസ്തലന്മാരെക്കുറിച്ച് സുവിശേഷത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നില്ലേ? എന്നാൽ അപ്പോസ്തല പ്രവർത്തനം ആരംഭിക്കുമ്പോൾ നാം കാണുന്നത് അവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി പരിശുദ്ധാത്മാവിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ അവർ കാത്തിരുന്നപ്പോൾ, അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ, പിന്നീട് നാം കാണുന്നത് ജീവനെ ഭയന്ന് പാലായനം ചെയ്ത് തങ്ങളുടെ ഗുരുനാഥൻ്റെ മരണത്തിന് പോലും സാക്ഷ്യം ഏകാൻ കൂട്ടുനിൽക്കാതെ, സമയം കണ്ടെത്താതെ ഓടിപ്പോയ, സ്വന്തം ജീവനെ ഭയന്ന് പാലായനം ചെയ്ത അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവർ ധൈര്യപൂർവം എഴുന്നേറ്റ് നിന്ന് ആ സമൂഹത്തോട്, യഹൂദജനങ്ങളോട്, യേശു കർത്താവാണ്, യേശു ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചക ഗ്രന്ഥങ്ങൾ മുഴുവൻ, വചനങ്ങൾ മുഴുവൻ അവർക്ക് ഉദ്ധരിച്ചു കൊടുക്കുന്നതാണ് നാം കാണുന്നത്. ഇവർക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് പലയാവർത്തി ജനങ്ങൾ, സദസ്സിലുള്ളവർ, പണ്ഡിതന്മാർ ഇവരെക്കുറിച്ച്
ഇവർ സാധാരണ മുക്കുവന്മാരും നമ്മുടെ ഇടയിൽ വസിക്കുന്ന സാധാരണക്കാരുമല്ല. ഇത്രയധികം ജ്ഞാനവും ഇത്രയധികം ധൈര്യവും എവിടെ നിന്ന് എന്ന് അവരോരോരുത്തരും പലപ്പോഴും സംശയിക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ അതിൻ്റെ പൂർണ്ണതയിൽ നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പത്ത് പരിശുദ്ധാത്മാവാണെന്ന് തിരിച്ചറിഞ്ഞ ദാവീദ് രാജാവ് വലിയൊരു നഷ്ടം തൻ്റെ മുമ്പിൽ സംഭവിക്കാൻ പോകുന്നു, ദൈവകോപം തൻ്റെ മുമ്പിൽ വരാൻ പോകുന്നു, ദൈവം ഒരിക്കലും പൊറുക്കാത്ത തിന്മ താൻ ചെയ്തു, എന്നിട്ടും ഞാൻ രാജാവായി ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ കണ്ണും പൂട്ടിയിരുന്നു എന്ന് മനസ്സിലാക്കിയ ദാവീദ് രാജാവ് നാഥാൻ പ്രവാചകന്റെ മുമ്പിൽ വെച്ച് അനുതപിച്ച് ദൈവത്തോട് 51-ാം സങ്കീർത്തനം എഴുതുമ്പോൾ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒരു റിക്വസ്റ്റാണ് ദൈവത്തിന് മുമ്പിൽ വെക്കുന്നത്. ദൈവമേ, നിന്റെ സന്നിധിയിൽ എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നെടുക്കരുതേ, നിന്റെ പരിശുദ്ധാത്മാവ് എന്നെ വിട്ടുപോയാൽ ദാവീദ് മഹാരാജാവ് എന്ന ഞാൻ വെറും പൂജ്യനായി പോകും, വെറും ശൂന്യനായി പോകുമെന്ന് ദാവീദ് തിരിച്ചറിയുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സമ്പത്ത് കുറഞ്ഞു പോകുന്നതും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വികലമായ കാഴ്ചപ്പാടുകളും പരിശുദ്ധാത്മാവിനെ എവിടെയൊക്കെയോ ഒതുക്കി വച്ചിരിക്കുന്നതുമാണ് നമ്മുടെ ഉണർവിൻ്റെ നമ്മുടെ നവീകരണ അനുഭവത്തിൻ്റെ കുറവിന് കാരണമെന്ന് ഞാനും നിങ്ങളുമൊക്കെ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ അളവ്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ അന്തരാത്മാവിലും നിന്ന് വിട്ടുപോകുന്നത് കൊണ്ടാണ് ഇന്ന് നാം കാണുന്ന പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളും നമ്മുടെ മുമ്പിൽ ഭവിക്കുന്നത്, സംഭവിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. പരിശുദ്ധാത്മാവിനെ കുറേ കൂടെ ഗൗരവത്തിൽ നാം എടുക്കുകയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്യണം. ഓരോ മനുഷ്യരെയും പരിശുദ്ധാത്മാവ് പുത്തൻ മനുഷ്യരാക്കി തീർക്കുമെന്നുള്ളതാണ് അപ്പസ്തോല പ്രവർത്തനം മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം എടുത്തി പെന്തക്കൊസ്താനുഭവമാണ് അവിടെ കാണുന്നത്. പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ആരവങ്ങളുടെ ശബ്ദത്തിൽ അവർ ഇരിക്കുന്ന ഇടം മുഴുവൻ നിറയുകയാണ്. ആകാശത്ത് നിന്ന് കൊടുങ്കാറ്റിൻ്റെ ഒരു സ്വരം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ എഴുതിയ ലൂക്കാസ് ലീഹ ഈ സ്വരത്തെ എന്തിനോട് ഉപമിക്കണമെന്ന് അദ്ദേഹം ചിന്തിച്ചപ്പോൾ കൊടുങ്കാറ്റിനോടല്ലാതെ മറ്റൊന്നിനോടും ഉപമിക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം കൊടുങ്കാറ്റിൻ്റെ ആരവങ്ങളോടെ ഒരു ശബ്ദം സ്വർഗത്തു നിന്ന് ആകാശത്തു നിന്ന് ഉണ്ടായി അവർ ഇരിക്കുന്ന ഇടം മുഴുവൻ നിറഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് ഒരുവനിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ഇടത്തിൽ നിന്നും അവനിലുള്ള ചുഴലിക്കാറ്റിനെയും അവനിലുള്ള ലോകത്തെ അവനെ ഭരിക്കുന്ന മന്ദമാരുതന്മാരെയൊക്കെ വകഞ്ഞു മാറ്റി അതിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കൊടുങ്കാറ്റ് രൂപത്തിൽ അനുഭവത്തിലാണ് പരിശുദ്ധാത്മാവ് ഉന്നതങ്ങളിൽ നിന്ന് വരുന്നത്. അത് അവർ ഇരിക്കുന്ന ഇടം മുഴുവൻ നിറഞ്ഞു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളെ മുഴുവൻ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുകളെ മുഴുവൻ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. നാം ഇരിക്കുന്ന ഇടത്തെ, നാം വസിക്കുന്ന ഭവനത്തെ, നാം ജോലി ചെയ്യുന്ന ഇടങ്ങളെ, നാം യാത്ര ചെയ്യുന്ന, നാം ശുശ്രൂഷിക്കുന്ന, നാം കടന്നു പോകുന്ന എല്ലാ ഇടങ്ങളെയും ഈ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്. അവിടെ മുഴുവൻ പരിശുദ്ധാത്മാവ് നിറയുകയാണ്. തകർന്നടിഞ്ഞ ഒരു കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായ ഞാനും നിങ്ങളും കടന്നു ചെന്നാൽ ആ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വീശിത്തുടങ്ങും. ദൈവമില്ല എന്ന് പറഞ്ഞ് നിരാശയിലും വേദനയുടെ പടുകുഴിയിലും കിടക്കുന്ന ഒരുവൻ്റെ അടുക്കലേക്ക് ചെന്ന് അവൻ്റെ കരം പിടിക്കുമ്പോൾ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പത്രോസും പൗലോസും ഒക്കെ കരം പിടിച്ചപ്പോഴുണ്ടായ അതേ അനുഭവം ആ കുടുംബത്തിൽ ഉണ്ടാകും. കാരണം പരിശുദ്ധാത്മാവ് എന്ന കൊടുങ്കാറ്റ് അവരെ കീഴ്പ്പെടുത്താൻ ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അവരുടെ മേലുള്ള ലോകത്തിൻ്റെ എല്ലാ ചുഴലിക്കാറ്റുകളെയും വകഞ്ഞു മാറ്റി തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന കൊടുങ്കാറ്റാണ് പരിശുദ്ധാത്മാവ്. അഗ്നിനാവുകൾ അവരുടെ മുകളിൽ വന്ന് നിൽക്കുന്നതും അഗ്നിനാവുകൾ അവരുടെ നാവുകളെ വലയം ചെയ്യുന്നതും അവർ പുതിയ നാവ് സ്വീകരിക്കുന്നതും കണ്ടു എന്ന് നടപടി പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 2-ാമത്തേത് ഇതാണ്, ഈ അഗ്നിനാവുകൾ നമ്മൾ സ്വീകരിക്കുന്നു. പിന്നീട് ആത്മാവ് കൊടുക്കുന്ന ഭാഷണമനുസരിച്ച് സംസാരിക്കുകയാണ്. നമ്മുടെ അതൊക്കെ നാവുകളെ ശപിക്കുന്ന, ലോകത്തെ ആശ്രയിക്കുന്ന നമ്മുടെ നാവിനെയൊക്കെ പിഴുതെറിഞ്ഞ് പരിശുദ്ധാത്മാവ് തണുത്തുറഞ്ഞ നമ്മുടെ നാവിനെ പിഴുതെറിഞ്ഞ് പരിശുദ്ധാത്മാവ് എന്ന അഗ്നിനാവിനെ നാം പ്രാപിക്കണം, സ്വീകരിക്കണം, അതിനെ നമ്മളിലേക്ക് കൊണ്ടുവരണം. ആത്മാവിൽ നാം സംസാരിച്ചു തുടങ്ങണം. അഗ്നിയെരിയുന്ന, കനലിരിയുന്ന അനുഭവത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരും ദൈവത്തെ പങ്കുവയ്ക്കുന്നവരുമായി നമ്മൾ മാറണം. ഇത് ആവർത്തിക്കുന്ന അനുഭവമാണ് പരിശുദ്ധാത്മാവ്.
ഇതേ അനുഭവം അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിലെ ഇതേ അനുഭവം അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. വിജാതീയരുടെ പന്തക്കൊസ്ത എന്ന് പറയുന്ന കൊർണേലിയോസിന്റെ ഭവനത്തിൽ പത്രോസ് ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദൈവവചനം വിജാതീയരോട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പത്രോസ വിസ്മയിക്കുകയാണ്, അത്ഭുതപ്പെടുകയാണ്. പരിച്ഛേദനം ഒന്നും ചെയ്തവരല്ല അവിടെ ഇരിക്കുന്നവർ, അവർ വിജാതീയരാണ്. അതിനുശേഷം പത്രോസ് ഹൃദയഭേദകമായി തൻ്റെ കൂട്ടത്തിൽപ്പെട്ടവരോട് അത് പറയുന്നുണ്ട്. ഞാൻ അവരോട് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, മുമ്പ് നടപടി പുസ്തകം 2-ാം അധ്യായത്തിൽ എന്താണോ സംഭവിച്ചത് അതുപോലെ തന്നെ അവരുടെ മേൽ വന്ന് പരിശുദ്ധാത്മാവ് നിറയുന്നത് ഞാൻ കണ്ടു. അവർ അന്യഭാഷകൾ സംസാരിക്കാനും അവർ പ്രവചിക്കാനും തുടങ്ങി. അപ്പോൾ മാനസാന്തരത്തിൻ്റെ അനുഭവം അവർക്ക് കടന്നു വന്നു. ഇനി ജ്ഞാനസ്നാന ജലം അവർക്ക് നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ അവർ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് പത്രോസ് സാക്ഷീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഇതേ അനുഭവമാണ് തുടർന്ന് 19-ാം അധ്യായം അപ്പസ്തോല നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. എഫേസോസിൽ വെച്ച് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനെ കേട്ടിട്ടില്ല, എന്നാൽ യേശുവിനെ കുറിച്ച് കേട്ടു. അവർ പാട്ട് പാടുന്നുണ്ട്, അവർ പള്ളിയിൽ പോകുന്നുണ്ട്, അവർ ആരാധിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിൽ ഒരു അനുഭവം അവർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളവരെ നോക്കി ഇന്നും പരിശുദ്ധാത്മാവ് ഖേദിക്കുന്നു, വിലപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ ആചാരങ്ങളൊന്നും നാം കുറച്ചിട്ടില്ല. പേരിന് നാം പള്ളിയിൽ പോകുന്നുണ്ട്, പള്ളിയിലെ പരിപാടികൾക്ക് കാര്യങ്ങൾക്ക് ഒക്കെ നമ്മൾ മുൻപന്തിയിൽ നിൽക്കുന്നു. എന്നാൽ ആത്മാവ് നിറഞ്ഞ ആത്മാവിൻ്റെ അഭിഷേകമുള്ള പുത്തൻ മനുഷ്യരായി ഞാനും നിങ്ങളും ഒക്കെ മാറിയോ എന്നുള്ളത്. അനുഭവങ്ങളിൽ ഈ സമ്പത്ത് നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഇതിനെ നാം വിട്ടുപോകുകയില്ല. നിങ്ങൾ ദാവീദിലേക്ക് തന്നെ ഒന്ന് മടങ്ങി വന്നേ. ദാവീദിൻ്റെ പിൻഗാമിയെക്കുറിച്ച് സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ ഒരു രാജാവിന് വേണ്ടി മുറവിളി കൂട്ടിയപ്പോൾ ദൈവം പ്രവാചകനോട് പറയുന്നുണ്ട്, ഇതാ ഒരുവനെ നിന്റെ അടുക്കലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. അങ്ങനെ സാവൂൾ എത്തുന്നു. ഒരു പാത്രം ഒലിവെണ്ണ എടുത്ത് അവൻ്റെ ശിരസിലൊഴിച്ചുകൊണ്ട് അഭിഷേകത്തോടെ സാമുവേൽ പറഞ്ഞു, ഇതാ നിന്നെ ഇസ്രായേലിൻ്റെ ഭരണാധികാരിയായി ദൈവം അഭിഷേചിച്ചിരിക്കുന്നു. അങ്ങനെ അഭിഷേകമുള്ളവനായി മടങ്ങാൻ പറയുന്നുണ്ട് നിന്റെ ഭവനത്തിലേക്ക്. അങ്ങനെ പോകുമ്പോൾ സാമുവേൽ അവന് കൊടുക്കുന്ന ഒരു അടയാളമുണ്ട്. നിന്റെ വീട് അടുക്കാറാകുമ്പോൾ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചകഗണത്തെ കാണും. അവർ ചെണ്ടയും സാരംഗിയും മദ്ദളവും സംഗീത ഉപകരണങ്ങളും മീട്ടിക്കൊണ്ട് ആർത്തുപാടി ദൈവത്തെ സ്തുതിച്ച് പ്രവചിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ഒരു പ്രവാചകഗണമാണ്. ഒരു സ്വർഗീയ ദർശനമാണ്, അല്ലെങ്കിൽ ഒരു സ്വർഗീയ സദൃശ്യമായ ഒരു അനുഭവം. അങ്ങനെ തന്നെ സംഭവിക്കുകയാണ്. സാവൂൾ സ്വന്തം ഭവനം എഴുത്താറാകുമ്പോൾ ഇതാ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന പ്രവാചകഗണത്തെ കാണുന്നു. പ്രവാചകൻ പറഞ്ഞതുപോലെ സാവൂൾ അവരോടൊപ്പം ചേരുകയാണ്. ഏതാനും സമയം അവരോടൊപ്പം ചെലവഴിച്ച് ആ ദൈവത്തെ എല്ലാം മറന്ന് വാദ്യോപകരണങ്ങളോടെ മീട്ടി ദൈവത്തെ സ്തുതിക്കുന്ന ആ പ്രവാചകഗണത്തോട് ചേർന്ന് മനസ്സലിഞ്ഞ് ഹൃദയമലിഞ്ഞ് ദൈവത്തിൽ എല്ലാം അർപ്പിച്ച് പ്രാർത്ഥനയോടെ തന്നെ തന്നെ വിശുദ്ധീകരിച്ച് സാമുവേലിൽ നിന്ന് ലഭിച്ച ദൈവത്തിൻ്റെ അഭിഷേകവും പ്രാപിച്ച് ആ സമൂഹത്തിൽ ഏതാനും സമയം ചെലവഴിക്കുമ്പോൾ പിന്നീട് നാം കാണുന്നത് ആർത്തുപാടി ദൈവത്തെ സ്തുതിക്കുന്ന സാവൂളിനെയാണ്, പ്രവചിക്കുന്ന സാവൂളിനെയാണ്. അങ്ങനെ സാവൂളും ഒരു പ്രവാചകനോ എന്ന പഴമൊഴി തന്നെ ഇസ്രായേൽ മക്കളുടെ ഇടയിലുണ്ടാവുകയാണ്. അഭിഷേകമുള്ളവനായി തീർന്നു, അവൻ രാജാവായി. എന്നാൽ തൻ്റെ തന്നെ കൊള്ളരുതായ്മ കൊണ്ട്, തൻ്റെ തന്നെ ധിക്കാരവും അഹങ്കാരവും കൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ അവൻ തന്നിൽ നിന്ന് എടുത്തു കളയുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവ് വിട്ടുപോയ സാവൂള്, എന്നാൽ ദൈവം അതേസമയത്ത് തന്നെ ഇസ്രായേലിൻ്റെ രാജാവായി മറ്റൊരുവനെ തൻ്റെ മനസ്സിൽ കണ്ടിരുന്നു. ദാവീദിന് ദൈവം അതേ സാമുവേലിൽ നിന്ന് അഭിഷേകം കൊടുക്കുകയാണ്. ശിരസിൽ എണ്ണയൊഴിക്കപ്പെട്ട് ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച് നീയാണ് ഇസ്രായേലിൻ്റെ പുതിയ ഭരണാധികാരി എന്ന് പറഞ്ഞ് അവൻ്റെ മേൽ അഭിഷേകമിട്ടു. അതിനുശേഷം നാം കാണുന്നത് ഒരു ദുരാത്മാവ് സാവൂളിനെ പീഡിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ സാവൂൾ ഈ ദുരാത്മാവിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവന് ആനന്ദം ലഭിക്കേണ്ടതിന്, അവന് സ്വസ്ഥത ലഭിക്കേണ്ടതിന്, സമാധാനം ഉണ്ടാകേണ്ടതിന് കിന്നരം വായനയിൽ നിപുണനായ ഒരുവനെ അന്വേഷിച്ചു. അഭിഷേകമുള്ള ദാവീദിനെ കണ്ടെത്തുകയാണ്. അങ്ങനെ ദാവീദ് രാജകൊട്ടാരത്തിലെത്തി. ദാവീദ് അഭിഷേകമുള്ളവൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചവൻ. കിന്നരം മീട്ടുമ്പോഴെല്ലാം സാവൂളിൻ്റെ ദുരാത്മാവ്, അവനെ പീഡിപ്പിച്ചിരുന്ന ദുരാത്മാവ് അവനെ വിട്ടുപോയിരുന്നു. എപ്പോഴൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മിലുണ്ടോ, അപ്പോഴൊക്കെ പൈശാചിക ശക്തികൾക്കെതിരെയുള്ള ഒരു പ്രത്യേക അഭിഷേകം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്.
പൈശാചിക ശക്തികളെ തുരത്തി ഓടിക്കുവാനുള്ള അഭിഷേകം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവന് ദൈവം പ്രത്യേകം കൊടുക്കും. അതുകൊണ്ട് പൈശാചിക ശക്തികളുടെ മേൽ പോലും അധികാരം ദൈവം, അവയെ ചവിട്ടി അരയ്ക്കുവാനുള്ള ശക്തിയും അഭിഷേകവും നമ്മിൽ നിറയുന്ന പരിശുദ്ധാത്മാവിലൂടെ നമ്മിൽ കരഗതമാകും എന്ന് മറന്നുപോകരുത് സഹോദരങ്ങളെ. പിന്നീട് ഈ പരിശുദ്ധാത്മാവ് സാവൂളിനെ ഉന്നതനാക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് അവനെ അഭിഷേചിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ദാവീദ് ദൈവസന്നിധിയിൽ പാപം ചെയ്യുന്നത്. നഷ്ടങ്ങളുടെ ഒരു വലിയ പട്ടിക തൻ്റെ മുമ്പിൽ വരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആദ്യം ദൈവത്തോട് മുമ്പിൽ വെച്ച, ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ച റിക്വസ്റ്റ് ഇതാണ്: കർത്താവേ, നിൻ്റെ ബാക്കിയെല്ലാം എനിക്ക് പൊയ്ക്കൊള്ളട്ടെ, എല്ലാം നീ എടുത്തുകൊള്ളൂ, പക്ഷേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ നീ എന്നിൽ നിന്ന്, അത് മാത്രം എന്നിൽ നിന്ന് എടുക്കരുത് എന്ന് അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ബൈബിളിലുടനീളം ദൈവം നമുക്ക് കാണിച്ചു തരുന്ന സൂചനകളാണ്. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പെന്തിക്കോസ്താ ദിവസം സമാഗതമാകുമ്പോൾ പരിശുദ്ധാത്മാവിനെ എല്ലാവരുടെ മേൽ അവിടുന്ന് വർഷിക്കുകയാണ്. സകലരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് ജോയൽ പ്രവാചകൻ 2:28-29 വാക്യങ്ങളിൽ ജോയൽ പ്രവചിച്ചു വച്ചിരുന്നു. ജോയൽ പ്രവചനങ്ങൾ സകല മനുഷ്യരിലും നിറവേറുകയാണ്. എല്ലാവരുടെ മേലും അവസാന നാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും എന്ന് ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. അതങ്ങനെ തന്നെ സംഭവിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ആദ്യ താളുകൾ ആരംഭിക്കുമ്പോൾ തന്നെ നാം കാണുന്നത് ദൈവത്തിൻ്റെ അലയടിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തെക്കുറിച്ചാണ്. 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം: ദൈവത്തിൻ്റെ ചൈതന്യം ജലാശയത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഹാലലൂയ. സഹോദരങ്ങളെ, ഈ ദൈവത്തിൻ്റെ ചൈതന്യം, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ ആത്മാവ് ജലാശയത്തിനു മീതെ ചലിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇന്നും അത് അങ്ങനെ തന്നെയാണ്. കല്ലായുള്ള ഹൃദയങ്ങളല്ല, ഇതാ ഉരുകി അനുതാപ കണ്ണുനീർ നിറഞ്ഞ ഹൃദയങ്ങളിൽ ആ ജലാശയത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നും ആഞ്ഞു വീശും. പ്രിയപ്പെട്ടവരെ, അനുതാപം നിറഞ്ഞ കലങ്ങിയ ഹൃദയവുമായി കർത്താവേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് മാനസാന്തരത്തിൻ്റെ അനുഭവത്തോടെ, അനുതാപത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിക്കുന്ന എല്ലാവരുടെയും മേൽ ഉൽപ്പത്തി 1:2 ഇന്നും ആവർത്തിക്കും. ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ ഹൃദയത്തിന് മീതെ, അവൻ്റെ ഹൃദയ ജലാശയത്തിന് മീതെ തുടിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പുറപ്പാട് 14-ാം അധ്യായത്തിൻ്റെ 21-ാം വചനത്തിൽ ഇസ്രായേൽ ജനം ചെങ്കടൽ കടക്കുന്ന അനുഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നാം കാണുന്നത്: കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റ് അയച്ച് കടലിനെ പിറകോട്ട് മാറ്റി, വെള്ളം വറ്റിച്ചു കളഞ്ഞു എന്ന് അവിടെ വായിക്കുകയാണ്. വെള്ളം വിഭജിക്കപ്പെട്ടു എന്ന് അവിടെ വായിക്കുകയാണ്. കർത്താവ് അയച്ച ആ കിഴക്കൻ കാറ്റിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവൻ ഒളിപ്പിച്ചു വെച്ചിരുന്നു. രാത്രി മുഴുവൻ തൻ്റെ ശത്രുവായി തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ചെങ്കടലിനെ വകഞ്ഞു മാറ്റി, ഏതൊന്നിൽ അവർ മുങ്ങിച്ചാകാനിരുന്നു അവരുടെ ശത്രുവിനെ ദൈവം അവരുടെ മിത്രമാക്കി, അവരുടെ ചുറ്റിനും സംരക്ഷണ വലയമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തീർക്കുകയാണ്. അത് വലിയ ഒരു അനുഭവമാണ്. എസക്കിയൽ പ്രവചനം 47-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ദേവാലയത്തിലെ നീർച്ചാലുകളാണ് നമ്മൾ കാണുന്നത്. ദേവാലയത്തിൻ്റെ പൂമുഖത്ത് നിന്നും ബലിപീഠത്തിൻ്റെ അടിയിൽ നിന്ന് പുറപ്പെടുന്ന നീരുറവ, അത് പ്രവാചകൻ മുട്ടോളമല്ല, അരയോളമല്ല, അതിന് മുകളിൽ കണങ്കാലും അരയും വളർന്ന് ഒരു മനുഷ്യന് നീന്തി തുടിക്കാൻ കഴിയാത്ത വിധം വലിയൊരു ജീവനദിയായി തീരുന്ന വിസ്മയകരമായ ജീവജലത്തിൻ്റെ അരുവി എസക്കിയൽ 47-ൽ എസക്കിയൽ പ്രവാചകന് ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവിൻ്റെ അളവ് നാം നിശ്ചയിക്കണം. മുട്ടോളം വേണമോ അതോ കണങ്കാൽ നനഞ്ഞാൽ മതിയോ എന്ന് നമ്മൾ നിശ്ചയിക്കണം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ എനിക്കറിയാം, അത്രയുമൊക്കെ മതി എന്ന അനുഭവത്തിൽ നിന്ന് നമ്മൾ മാറണം. ആഴങ്ങളിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവൻ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് സ്വീകരിക്കുന്നത്. നമുക്കറിയാം, ഒരു തെങ്ങ് വെച്ച് ഒരു 5-7 വർഷമൊക്കെ കഴിഞ്ഞ് അതിൽ ഫലമില്ലെങ്കിൽ കാരണവന്മാർ പറയും അത് വെട്ടിക്കളയുക, ഇനിയും അത് വെച്ച് നിലം പാഴാക്കരുത്, അടുത്ത തെങ്ങിന് തടമെടുക്കുക എന്ന് പറയും. ഇതുപോലെ പരിശുദ്ധാത്മാവ് എന്ന ദൈവാനുഭവം ദൈവം നമ്മളിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ നിന്ന് പുറത്തേക്ക് ഒഴുകണം പ്രിയ സഹോദരങ്ങളെ. അല്ലെങ്കിൽ വെറും വേസ്റ്റാണ് നമ്മുടെ ജീവിതങ്ങൾ. സ്നേഹം, ആനന്ദം,
സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. നമ്മൾ ഗലാത്തിയാലേഖനം 5:22 മുതൽ വായിക്കുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുവാൻ നാം അവസരം കൊടുക്കണം. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ കേട്ടിട്ട് പോലുമില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ക്രിസ്ത്യാനികളായി ജീവിച്ച് മരിക്കാനല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. അനുഭവങ്ങളുള്ള, വരങ്ങൾ നിറഞ്ഞ, കൃപകൾ നിറഞ്ഞ, ദാനങ്ങൾ നിറഞ്ഞ, നല്ല ആത്മാവിൻ്റെ മന്ദിരങ്ങളായി, ആലയങ്ങളായി, ചലിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളായി നമുക്ക് മാറാം. ദൈവത്തിൻ്റെ ആലയമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ഞാൻ. ഞാൻ പോകുന്നിടത്തെല്ലാം പരിശുദ്ധാത്മാവ് എന്നിലുള്ളതിനാൽ, ഞാൻ പോകുന്നിടത്തെല്ലാം പരിശുദ്ധാത്മാവ് സൗഖ്യമായി, മാനസാന്തരമായി, അഭിഷേകമായി നിറഞ്ഞുകൊണ്ടിരിക്കും എന്ന് വിശ്വസിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ആത്മാവിൻ്റെ ആലയങ്ങളായി നമുക്ക് മാറാം. ധാരാളം ശുശ്രൂഷകൾ നമുക്ക് ബാക്കിയുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഒത്തിരി ശുശ്രൂഷകൾ ബാക്കിയുണ്ട്. സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ആത്മാവിൽ നിറയ്ക്കട്ടെ. നമ്മൾ നിറഞ്ഞ മാമോദിസായുടെ അഭിഷേകത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. രാജകീയ പുരോഹിതന്മാരെന്ന വലിയ വിളി ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ആ നിയോഗത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം പരിശുദ്ധാത്മാവിൽ നവ്യ ബന്ധകസ്ഥാനുഭവത്തിൽ നമ്മെ നിറയ്ക്കട്ടെ. അപ്പസ്തോലന്മാരെ നിറച്ച് ലോകത്തിലേക്ക് അയച്ചതുപോലെ എന്നെയും നിങ്ങളെയും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും, ഇപ്പോൾ പ്രാർത്ഥനയിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും നിറച്ച് ലോകത്തിലേക്ക് കർത്താവിൻ്റെ അംബാസഡേഴ്സായി അയക്കട്ടെ. അനേകർക്ക് ഈശോയെ പകർന്നു കൊടുക്കുവാൻ പരിശുദ്ധാത്മാ നിറവുള്ളവരായി നമുക്ക് മാറാം. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാം, വില കൊടുക്കാം, അങ്ങനെ വിലപ്പെട്ടതിനെ സ്വീകരിക്കാം. പിതാവായ ദൈവം നമ്മുടെ ഒരുക്കത്താലും പ്രാർത്ഥനയാലും വീണ്ടും വീണ്ടും ആഴങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ റെയിൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, സകലരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കുമെന്ന് ജോയൽ പറഞ്ഞ ആ പരിശുദ്ധാത്മാവിൻ്റെ പെരുമഴ നമ്മുടെ മേൽ പെയ്തിറങ്ങട്ടെ. ആ കൊടുങ്കാറ്റ് നമ്മുടെ മേൽ പെയ്തിറങ്ങട്ടെ. ചൂടുള്ള അനുഭവമായി, അഗ്നിനാളങ്ങളായി, അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ശിരസിനെ, നമ്മുടെ ജീവിതങ്ങളെ കീഴടക്കട്ടെ. പുത്തൻ മനുഷ്യരായി ദൈവത്തിന് വേണ്ടി സ്തുതി പാടുന്നവരായി, ദൈവത്തിന് വേണ്ടി പുത്തൻ ഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുന്നവരായി, ദൈവത്തിന് വേണ്ടി പ്രവചിക്കുന്നവരായി, ദൈവത്തിന് വേണ്ടി സൗഖ്യങ്ങൾ പൊഴിക്കുന്നവരായി, ദൈവത്തിൻ്റെ നാമത്തിൽ അനേകർക്ക് മാനസാന്തരം കൊടുക്കുന്നവരായി, പുത്തൻ വിശുദ്ധരായി നമുക്ക് മാറാം. സർവശക്തനായ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ വരങ്ങളും കൃപകളും ദാനങ്ങളും നാം ഓരോരുത്തരും സമൃദ്ധമായി ചൊരിയട്ടെ. ആമേൻ. പഴയ നിയമത്തിൽ അണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹരോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമല്ലയും. പഴയ നിയമത്തിൽ അണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹരോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമല്ലയും.